നമസ്കാരം ആർ എസ് എസ് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ എന്ന റിപ്പോർട്ട് പി വി അൻവർ എം എൽ എയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആവശ്യപ്പെടുന്നത് ഡി ജി പിയുടെ ശുപാർശ സർക്കാർ വിജിലൻസ് മേധാവിക്ക് കൈമാറും കവടിയാറിലെ കെട്ടിട നിർമ്മാണം അനധികൃത സ്വത്ത് സമ്പാദനം അടക്കം അഞ്ച് കാര്യങ്ങളിലാണ് അന്വേഷണം നടത്തുക സാമ്പത്തിക ആരോപണമായതിനാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷിക്കാനാകില്ല ഡി ജി പി നേരിട്ട് മൊഴിയെടുക്കണമെന്നും ഐ ജി മൊഴിയെടുക്കേണ്ടതില്ലെന്നും എ ഡി ജി പി പറയുന്നു ഇക്കാര്യത്തിൽ എം ആർ അജിത് കുമാർ എ ഡി ജി പിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് എ ഡി ജി പിയുടെ മൊഴിയെടുക്കാൻ ചുമതലപ്പെടുത്തിയത് ഐ ജി സ്പർജൻ കുമാറിനെ ആയിരുന്നു എന്നാൽ ഇത് എ ഡി ജി പി വിസമ്മതിച്ചതോടെ ശനിയാഴ്ച എ ഡി ജി പിയുടെ മൊഴി ഡി ജി പി നേരിട്ടെടുക്കുകയാണ് അതേസമയം വിവാദത്തിൽ എ ഡി ജി പിക്ക് പിന്തുണ നൽകുന്നത് മുഖ്യമന്ത്രി തുടരുകയാണ് ഈ വിവാദങ്ങളുടെ എല്ലാം ലക്ഷ്യം താനാണെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടന്ന എൽ ഡി എഫ് യോഗത്തിൽ പറയുകയുണ്ടായി അസാധാരണമായ പിന്തുണയായിരുന്നു യോഗത്തിൽ എടുത്തത് എന്നാൽ സി പി ഐ ഇതിനെ അതിശക്തമായി എതിർത്തു ഇത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള നീക്കമല്ലെന്ന് പറഞ്ഞ ബിനോയ് വിഷയം ആർ എസ് എസ് നേതാവിനെ എ ഡി ജി പി കണ്ടത് എങ്ങനെ പറഞ്ഞു നിൽക്കുമെന്നും ചോദിച്ചു എ ഡി ജി പിയെ മാറ്റുന്നത് സി പി ഐ യോഗത്തിൽ ചർച്ചയായത് മൂന്ന് വട്ടമായിരുന്നു സ്വർണക്കണത്തൻ കവടിയാറിലെ പടുകൂറ്റൻ കെട്ടിട നിർമ്മാണവും അടക്കം രൂക്ഷമായ ആരോപണങ്ങളാണ് നേരത്തെ പി വി അൻവർ എം എൽ എ ഡി ജി പിക്ക് നടത്തിയത്